താളമേള വാദ്യ വർണ്ണ വിസ്മയങ്ങളുടെ ആനന്ദ ലഹരിയിൽ ആറാടുകയാണ് തൃശൂർ. വൻ ജനസാഗരമാണ് തേക്കിൻകാട് മൈതാനത്ത് കാണാനാകുന്നത്. ഇലഞ്ഞിത്തറ മേളവും തെക്കോട്ടിറക്കവും കുടമാറ്റത്തിനും വൻ ആവേശമാണ് അലയടിച്ചത്. ആശ്ചര്യവും ആവേശവും നിറച്ച കുടമാറ്റത്തിന്റെ കാഴ്ചയിൽ അലിഞ്ഞ് തൃശൂരിൽ പൂരനഗരിയും പുരുഷാരവും. രാവിലെ 7 മണിയോടെയാണ് കണിമംഗലം ശാസ്താ വെഴുന്നള്ളി തെക്കേനടയിലൂടെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പൂരത്തെ വിളിച്ചുണർത്തിയത്. ബൃഹസ്പതി രൂപത്തിലുള്ള ശാസ്താവായതിനാൽ വെയിലേൽക്കാതെ വേണം പൂരം വടക്കുംനാഥ ക്ഷേത്രത്തിലെത്താനെന്നാണ് വിശ്വാസം. കണിമംഗലം ശാസ്താവിന് പിന്നാലെ ഘടകപൂരവങ്ങളുടെ വരവ് തുടങ്ങി. 11 മണിയോടെ മഠത്തിൽ വരവും ഉച്ചയ്ക്ക് 2:30 ഇലഞ്ഞിത്തറ മേളവും ആരംഭിച്ചു. കണിമംഗലം ശാസ്താ വെഴുന്നള്ളിയതോടെയാണ് പൂരത്തിന് തുടക്കമായത്. 8 ഘടകക്ഷേത്രങ്ങളെ പൂരങ്ങളും ഉച്ചയോടെ വടക്കുംനാഥ സന്നിധിയിൽ സംഗമിച്ചു. തുടർന്ന് വർണ്ണവാദ്യമേളങ്ങളുടെ ആഘോഷമായി മഠത്തിൽ വരവ് നടന്നു. ഇതിനുശേഷമായിരുന്നു ഇലഞ്ഞിത്തറ മേളം. ലക്ഷങ്ങളാണ് പൂരനഗരിയിൽ എത്തിക്കൊണ്ടിരുന്നത്. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യവും പറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളവും പൂരനഗരിയെ അക്ഷരാർത്ഥത്തിൽ ആവേശഭരിതമാക്കി. ഇലഞ്ഞിത്തറയിൽ കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും താള മേള വിസ്മയം തീർത്തപ്പോൾ അത് പൂരാസ്വാദകർക്ക് മറ്റൊരു വിരുന്നായി. പതികാലത്തിൽ തുടങ്ങി താളത്തിന് മുറുക്കം കൂട്ടിയതോടെ ആസ്വാദകർ ഇളകിമറിഞ്ഞു. ചെണ്ടയും കൊമ്പും കുഴലും കുറുംകുഴലും ഇലത്താളവുമെല്ലാമായി മേളം കൊഴുക്കുമ്പോൾ പ്രായഭേദമില്ലാതെ പൂരപ്രേമികൾ താളമിട്ടു. കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ 300 കലാകാരന്മാരാണ് മേളത്തിൽ അണിനിരന്നത്. തൃശൂർ പൂരത്തിൽ ഏറ്റവും കീർത്തി കേട്ട ഇലഞ്ഞിത്തറ മേളം കുട്ടിക്കേറി വൈകിട്ട് 4:30 പൂർത്തിയായത്. 2 മണിക്കൂറായിരുന്നു ഇലഞ്ഞിത്തറ മേളം. മേളത്തിന് ശേഷം പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരത്തിലൂടെ തേക്കിൻകാട് മൈതാനിയിലേക്ക് പ്രവേശിച്ചു. പാറമേക്കാവിന്റെ 15 ആനകൾ തെക്കോട്ടിറങ്ങി പഴയന്നൂർ ഭഗവതിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഭഗവതിയെ വണങ്ങിയ ശേഷം നിരന്നിരുന്നു. ഈ സമയം തിരുവമ്പാടി വിഭാഗം തെക്കേ ഗോപുരത്തിലൂടെ ഇറങ്ങി പാറമേക്കാവ് വിഭാഗത്തിന് മുഖാമുഖം നിന്നതോടെ കുടമാറ്റത്തിന് തുടക്കമായി. തേക്കിൻകാട് മൈതാനത്ത് മണ്ണ് കാണാത്ത വിധത്തിൽ നിറഞ്ഞു നിന്ന ആൾക്കൂട്ടത്തിന്റെയും ആവേശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നുറുകയിലേക്ക് ഉയർത്തി കുടമാറ്റത്തിന്റെ വർണ്ണ വിസ്മയ കാഴ്ച. പതിവ് പോലെ വിദേശികളും പൂരാവേശത്തിൽ പങ്കുചേരാൻ എത്തിയിരുന്നു. ഇവർക്കായി പ്രത്യേക പവലിയനും ജില്ലാ ഭരണകൂടം ഒരുക്കിയിരുന്നു. വിദേശികൾക്ക് മാത്രമായിരുന്നു ഇത്തവണ പവലിയനിൽ പ്രവേശനം. കടുത്ത ചൂടിലും മേളത്തിന്റെ കുളിർ കീഴടക്കുന്ന കാഴ്ചയാണ് തൃശൂർ പൂരത്തിന് കാണാനായത്. മേളം മുറുകിയതിനൊപ്പം പ്രായഭേദമന്യ താളം പിടിക്കുന്ന ആവേശം തന്നെയാണ് തൃശൂർ പൂരത്തെ പൂരങ്ങളുടെ പൂരമാക്കുന്നത്. MC ന്യൂസ് തൃശൂർ. MC ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.